നല്ലതായിരുന്നു, കാരണം നമുക്ക് പരിചയമുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ അതിനകത്തുണ്ട്. എല്ലാവരും നന്നായി ചെയ്തു, എൻജോയ് ചെയ്തു മൂവി, എല്ലാവരും വന്ന് കാണാം. ഒരു നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ് പടം. ചിരിക്കാനൊക്കെ ഉണ്ട്, കള്ളന്മാരുടെ കഥയാണ്, ഒരു ചെറിയ കള്ളനായിട്ട് ഞാനും ഉണ്ട് സിനിമ. നല്ല സിനിമയാണ്, നല്ല കോമഡി ഫിലിമാണ്, ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റിയ നല്ലൊരു പടം. കൂടാം എൻ്റെ ഫാദറിൻ്റെ ഒരു ലാസ്റ്റ് പടമാണ്, ഞാൻ കലാപന നീക്കുന്ന മകനെ. കുഴപ്പമില്ലായിരുന്നു, നല്ല സിനിമ. ഒരു ആവറേജ് മൂവി എന്ന് പറയാം. മനസ്സിൽ എന്താ പറയുക, ഒരുപാട് താരങ്ങളൊന്നും ഇല്ല, വല്ല അത്യാവശ്യം കണ്ടിരിക്കാം, ബോൾ അടിക്കില്ല. നല്ല കോമഡി, കോമഡി ആയിട്ടുള്ള ഒരു ചിത്രം. കഥയെ കുറിച്ചൊന്നും ഇല്ല, ചിരിക്കാനായി ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ധൈര്യമായിട്ട് വന്ന് കാണാൻ പറ്റിയ നല്ല ചിത്രം. ഇഷ്ടമായി, നല്ല പടമാണ്. നല്ല സിനിമ, കോമഡിയാണ്. വളരെ രസമുണ്ട് കേട്ടോ, പുതിയ ആൾക്കാരെ വെച്ചിട്ട് ഒരു നല്ല രസമുണ്ട്. എന്റർടൈൻമെന്റ് പരിപാടി, നല്ല പാട്ടാണ്, കൊള്ളായിരുന്നു, നല്ല പടമായിരുന്നു, നല്ല എന്റർടൈനിങ് ആയിരുന്നു, നല്ല പടമാണ്. നല്ല പടം. മൂവി നല്ലതായിരുന്നു, കാരണം നമുക്ക് പരിചയമുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ അതിനകത്തുണ്ട്. എല്ലാവരും നന്നായി ചെയ്തു, എൻജോയ് ചെയ്തു മൂവി, എല്ലാവരും വന്ന് കാണാം. താങ്ക് യു. ആ ഫാമിലി ആയിട്ട് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ മൂവി നന്നായിരുന്നു, നന്നായിരുന്നു. ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, അപ്പോ നന്നായിട്ടുണ്ട്, നല്ല എന്റർടൈനിങ് ആണ്. കണ്ടിരിക്കാത്ത നല്ല കള്ളന്മാരുടെ സ്റ്റോറി. അതിലീഷ്യായിട്ട് നമ്മള് സാധാരണ കണ്ടുവരുന്ന ഡിഫറെന്റ് ആയിട്ടുള്ളൊരു രീതിയിലാണ് അദ്ദേഹം പോർട്രേ ചെയ്തിട്ടുള്ളത്. ഫാമിലി കുട്ടികളൊക്കെ ആയിട്ട് വരാൻ പറ്റുന്ന ഒരു സിനിമയാണ്, ഒരു കൊച്ചു നല്ല സിനിമ. ആഫ്റ്റർ കണ്ണൂർ സ്ക്വാഡ് ദിസ് ഇസ് മൈ സെക്കൻഡ് മലയാളം മൂവി. If you are enjoying, then we are success. I enjoy a lot, but now you have to say about the film. It was nice, very nice, he's a mature actor and like very good actor, and he supports a lot. because of language I was a little bit tense, so he supports me a lot. പിന്നെ നമ്മുടെ കലാഭവൻ ഹനീബിനെ കാണാൻ പറ്റി, കാരണം അദ്ദേഹം വേറോട്ട് ഇപ്പൊ നമുക്ക് ഇപ്പൊ ഈ സിനിമയിലൂടെ കാണാൻ പറ്റി. എന്തായാലും നല്ലൊരു കോമഡി പടമാണ്, ഫാമിലി ആയിട്ട് എല്ലാവരും വന്ന് കാണുക, ഈ പടത്തിനെ വിജയിപ്പിക്കുക. കാരണം ചെറിയ പടമാണെങ്കിലും നമ്മുടെ ദിനീഷ് പോകുന്ന സാധനം
നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഏറ്റവും മ്യൂസിക്കും